വെറൈറ്റി കണ്ട് ബോധം പോണ ലക്ഷണത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മുണ്ട് മാത്രം, സർവത്ര മുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനോ. ആഹാ, കൊള്ളാലോ. അമ്മ ഇത് കണ്ട, അമ്മ ചുട്ടിക്കാര നല്ല രസമായിട്ടുണ്ട്. ഇതിന്റെ എം ആർ പി വരുമ്പോ ഡിസൈൻ എല്ലാരും ഇതാണെന്ന് വിചാരിക്കാം, പക്ഷെ ആക്ച്വലി ഇതിന്റെ ഡിസൈൻ ഇതല്ല. ഇപ്പൊ ചെയ്യാൻ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരില്ല. സത്യാവസ്ഥ. ഹലോ, 1945 സ്ഥാപിതമായിട്ടുള്ള 75 വർഷത്തിലധികം പാരമ്പര്യമുള്ള രാംസൺ എന്ന് പറയുന്ന കുത്താമ്പുള്ളിയിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഷോറൂമിന്റെ മുന്നിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് രാംസണിന്റെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണ്. അവരുടെ വെറൈറ്റി ആയിട്ടുള്ള ധോത്തികളെ കുറിച്ചും ഷർട്ടുകളെ കുറിച്ചും മറ്റു ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ മുംതാസ്. മുമ്മൂസ് വ്ളോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ാണ് അതെൻ്റെ ഫാദറിൻ്റെയും ഫാദറിൻ്റെ ബ്രദേഴ്സിൻ്റെയും ബിസിനസ്സാണ്. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും ഞങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ അനിയന്മാരും എല്ലാം കൂടി ഇതിൽ ഇപ്പോൾ ബിസിനസ്സിലുണ്ട് ഞങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെറൈറ്റീസ് ധോത്തീസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇതെല്ലാം ഫുൾ കോട്ടൺ ആണ്. ഫുൾ കോട്ടൺ മുണ്ടുകൾ അല്ലേ? ഫുൾ റാക്ക്. ഇതൊക്കെ ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് റാക്കിൽ വരുന്നത്. ഇതിലിപ്പോ എങ്ങനെയാ നമ്മള് ഓരോ ഡിസൈൻസ് വൈസ് ആണോ റാക്കുകൾ ക്രമീകരിക്കുന്നത്? ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ അതായത് റേറ്റ് കുറഞ്ഞ പഴയ ആൾക്കാർ കുറച്ച് ഭയങ്കര കട്ടിയുള്ള മുണ്ട് വേണം, ഭയങ്കര കട്ടിയുള്ള മുണ്ട് വേണം എന്ന് ഫുൾ കോട്ടണിൽ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് രണ്ടു മൂന്ന് പ്രൊഡക്റ്റേ ഉള്ളൂ, ഇതൊക്കെ ഉള്ളൂ ആക്ച്വലി ആ സാധനങ്ങൾ. അതായത് ഈ കുറഞ്ഞ റേറ്റിൽ കട്ടി കൂടിയ ഫുൾ കോട്ടണിൽ കട്ടി കൂടിയ മുണ്ട് കുറച്ച് പേര് ചോദിക്കും. നമുക്ക് ഇത് കട്ടി കൂടിയ മുണ്ട് തന്നെ വേണം, കുറച്ചും തന്നെ നല്ല സ്റ്റാർച്ച് ഇട്ട് പിടിക്കാൻ പറ്റുന്ന മുണ്ട് വേണം എന്ന് പറയും. അത് കഴിഞ്ഞാല് 80x80 നമുക്ക് എല്ലാ എല്ലാ സൈസും ഈർക്കിളിക്കര മുതല് അരഞ്ച്, ഒരിഞ്ച്, ഒന്നര ഇഞ്ച്, അങ്ങനെ ഒരു സെക്ഷൻ തന്നെ വരും. അതില് സിൽവർ ഇട്ടതുണ്ട്, സിൽവർ ഇടാത്തതുണ്ട്, അങ്ങനെ അത് പല രീതിയിൽ വരും. ഈർക്കിളിക്കര വരുന്നത് ചോദിച്ചിട്ട് ഇതായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈർക്കിളിക്കര വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നോർമലി ഒരു കുറച്ച് പ്രായമുള്ള ആൾക്കാര് ഉടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ്. ഒറ്റമുണ്ടുമുണ്ട്, ഡബിളുമുണ്ട്. ഇതിപ്പോ ഡബിൾ ആണ് നമ്മൾ കാണുന്നത്. അതിപ്പോ എല്ലാ ക്വാളിറ്റി നൂലിന്റെ കൗണ്ടിലും നമുക്ക് ഈർക്കിളിക്കര അവൈലബിൾ ആണ്. ഇത് ഞാൻ 8 ക്വാളിറ്റി ഉണ്ട്, 8 അല്ല നമ്മുടെ പോളിസ്റ്റർ നോക്കുകയാണെങ്കിൽ നിയർ അബൌട്ട് 11 ക്വാളിറ്റിയിലും ആ ഡിസൈൻ വരുന്നുണ്ട് എല്ലാത്തിലും. അതായത് നമുക്ക് രാംസണില് ഒരു ഡിസൈൻ തന്നെ ഈ 8 ക്വാളിറ്റിയിലും അവൈലബിൾ. എല്ലാ ഡിസൈനും കിട്ടില്ല,
അതായത് ഒരു നോർമൽ ഡിസൈൻസ് ഉണ്ട്. അതായത് ഈർക്കിളിക്കര മുതൽ നമ്മുടെ ഈ ഇത്രയും ഇഞ്ച് വീതി, എന്താ ഈ ഇഞ്ച് വീതി വരയ്ക്കും വരുന്ന പ്ലെയിൻ ഡിസൈനുകളില് വരും. ഇത് മുതൽ ഇതുവരെ അതെ, ഇതിൽ എല്ലാ ഡിസൈനും എല്ലാത്തിലും ഏറ്റവും കൂടുതൽ കളേഴ്സ് കിട്ടുക. നോർമലി ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാണ്. ഇതിലൊക്കെ നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ ഏകദേശം നിങ്ങൾക്ക് 60-70 കളർ കിട്ടും. 60-70 കളർ കിട്ടും. MRP വരുമ്പോ എത്ര വരും? ഇതിന്റെ MRP വന്നിട്ട് ഏകദേശം 595 MRP. ഹോൾസെയിൽ പ്രൈസ് വേറെ, ഹോൾസെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് വേറെ. നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കുന്ന ഓരോ പ്രൈസ്, ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് എന്താണോ ഒരു എൻഡ് കസ്റ്റമർ എൻഡ് യൂസർ വാങ്ങുന്നത് അത് അവിലേക്കാണ്. നമ്മളിപ്പോ ഒരു ഓൺലൈനിൽ നമുക്ക് റിക്വയർമെന്റ് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കുക അവരുടെ പേർപ്പസ് എന്താണ്, അവരുടെ ബഡ്ജറ്റ് എത്രയാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് നമ്മൾ ആ ബഡ്ജറ്റിനും അവരുടെ പേർപ്പസിനും പറ്റിയ മുണ്ടുകളുടെ ഫോട്ടോസോ എന്താണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും. അതുപോലെ നമ്മൾ ഷോപ്പുകൾക്കാണ് മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഒരു കൊറോണ ഇഷ്യൂസ് ആയത് കാരണം കുറച്ച് ഡയറക്റ്റ് ആയിട്ട് വരും. നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് എന്ത് റേറ്റ് ഇവർക്ക് കിട്ടും ആ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫുൾ കോട്ടൺ മുണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ കുറച്ചു മുന്നേ കണ്ട ആ സെയിം ഡിസൈൻ, പക്ഷെ ക്വാളിറ്റി വേറെ വ്യത്യാസം. അതെ, ഇതില് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് 100x100 കോംപാക്ട് ആണ് ചെയ്യുന്ന മുണ്ടാണത്. ഇത് വന്നിട്ട് നമുക്ക് റേറ്റ് അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ MRP തന്നെ നിയർ അബൌട്ട് 200 rupees വേരിയേഷൻ. മറ്റു ബ്രാൻഡുകളായിട്ട്, മറ്റു ബ്രാൻഡ് നമ്മുടെ ഓൺ ബ്രാൻഡിൽ ഈ 100x100 ഈ കോമ്പാക്ട് ആയിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റ് ആണ്. അതായത് നമുക്ക് ക്വാളിറ്റി നൂലുകളുടെ വ്യത്യാസം 100x100 ഉണ്ട്, 100x120 നമുക്ക് 110 ആയിരിക്കും ഇത് ഓൾമോസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ക്വാളിറ്റിയിലും സെയിം ഡിസൈൻ ആണ്, പക്ഷെ പ്രൈസ് വേരിയേഷൻ കൗണ്ടിനനുസരിച്ചിട്ട് പ്രൈസ് വേരിയേഷൻ. നമ്മളിപ്പോ കൂടുതൽ ഈ റീറ്റെയിൽ ഷോപ്പുകളിൽ ചെന്നിട്ട് ഇവര് കമ്പയർ ചെയ്യും, ഞാൻ അടുത്ത കടയിൽ നോക്കിയ വില കുറവായിരുന്നു അല്ലെ, ഇതിന്റെ വില കൂടുതൽ എന്നുള്ളൊരു ഇഷ്യൂസ് വരില്ല. അതൊക്കെ ഇതിന്ന് ഈ റീസൺ, ഇത് കൗണ്ടിന്റെ കൗണ്ടിന്റെ വ്യത്യാസമാണ്. ക്വാളിറ്റിയിൽ വരുന്ന വ്യത്യാസമാണ് ഈ പ്രൈസിന്റെ വ്യത്യാസം. ഓക്കെ, ഏത് ഷോപ്പിൽ ചെന്നാലും ഈ 100x100 ഒരു റേറ്റ് ഉണ്ട്, ആ റേറ്റ് തന്നെ എല്ലാരും വാങ്ങാം. പക്ഷെ ക്വാളിറ്റിയിൽ വരുന്ന വ്യത്യാസത്തില് പ്രൈസ് ചേഞ്ച് എന്തായാലും അതന്നെ അറിയാം. 60 കളേഴ്സ് ഈസി ആയിട്ട് കിട്ടും എന്നുള്ളത്. ഇതൊക്കെ നല്ല ഡിസൈൻ ആയിട്ടുണ്ട്. ചെറിയ വെള്ളിക്കാരയും ആ സൈഡിൽ നിന്ന് ഇവിടം വരെ, ഈ സൈഡിൽ നിന്ന് ഇതുവരെ, ഇതുവരെ നമുക്ക് അതായത് കസവൊന്നും ഇല്ലാണ്ട് നൂല് കൊണ്ട് മാത്രം ഉള്ള ഡിസൈനുകളാണ് ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇവിടുന്ന് കസവുള്ളത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൊത്തം കസവുള്ള വരുന്നത് കസവും കരയും കൂടി മിക്സ് ആയിട്ടുള്ളത്. ഈ ചുട്ടിക്കര എന്ന് പറയും, നമ്മൾ ഈ പണ്ട് നമ്മുടെ മുണ്ടുകളിലൊക്കെ ഹാൻഡ്ലൂം മുണ്ടുകളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതങ്ങനെ നിന്നു. അപ്പോ വീണ്ടും ഇതിന് റിക്വയർമെന്റ്സ് താഴത്തൊരു ഇതിനാണ് ഈ ചുട്ടിക്കര എന്ന് പറയാം. ഇത് ഏകദേശം MRP ഒരു 700-800 ആയിരിക്കും. 700-800 ചുട്ടിക്കര. ഇതില് ബാക്ക്വേർഡ് ഇതില് വേറൊരു സംഭവം കാണിച്ചു, നമ്മള് കളറില്ല, ഇതില് കളറൊന്നും ഇല്ലാണ്ട് ചുമ്മാ നമ്മള് ആ കസവ് മാത്രം നോക്കുവാണെങ്കിൽ കളറ് മാത്രമായിരിക്കും ഉണ്ടാവുക, വേറെ ഒന്നും ഉണ്ടാവില്ല. നല്ല രസമായിട്ടുണ്ട് അല്ലേ. അത് അടിയിൽ മാത്രം ആ ഒരു ചെറിയ ഷെയ്ഡ് വരുന്നത് അല്ലേ, നന്നായിട്ട്. ഇതില് ഈ ഇതിലൊക്കെ നിങ്ങൾ നോക്കുക, മാക്സിമം നിങ്ങൾക്ക് മാക്സിമം ഒരു 15 കളർ കിട്ടുള്ളൂ ഇതില് വരില്ല. കാരണം വെച്ചാൽ ഇത് ഒരുപാട് പണി കൂടുതലുള്ള, ഇത് നമ്മൾ ഈ ഡിസൈൻ ഇട്ട് കയ്യിൽ തന്നെ കോർത്തെടുക്കണം കയ്യിൽ കോർത്തെടുക്കണം. നമ്മൾ ഹാൻഡ്ലൂമില് നമ്മൾ ഈ ഡിസൈൻ വെച്ചാൽ കയ്യിൽ കോർത്തു, ഓരോ മെഷീൻ ഒരു അടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കയ്യിൽ കോർത്തെടുത്ത് വെച്ചിരുന്നു. പിന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്, കളേഴ്സ് പഠിച്ച ഒരു സെറ്റ് ആയിട്ട് എടുത്ത് കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. എല്ലാം കളറ് സെയിം മുണ്ട് തന്നെ. ചിലർ പറയും എനിക്ക് ഈ വെള്ളിക്കസം ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് കര മാത്രം, ചെറിയ ഡിസൈൻ മാത്രം. ഇതിൽ വേറെ ഒരു മുണ്ടുണ്ട്, ഇത് ഇതിന്റെ സെയിം കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്ന മുണ്ടുണ്ട്. ഇത് സംഭവം ഡിസൈൻ എല്ലാരും ഇതാണെന്ന് വിചാരിക്കാം, പക്ഷെ ആക്ച്വലി ഇതിന്റെ ഡിസൈൻ ഇതല്ല, തുറന്നു കഴിഞ്ഞാൽ ഡിസൈൻ വരെയാണ്. ചുട്ടി സ്റ്റൈല് കരയാക്കിട്ട് നമ്മള് മാറ്റി, കവറിൽ ഇരിക്കുമ്പോ നമുക്ക് അത് ഫീൽ ചെയ്യില്ല. അതെ, പക്ഷെ ഇത് എന്താ വെച്ചാൽ കൂടുതലും ഷോപ്പുകാർ ഇത് എന്താ ഇങ്ങനെയുള്ള പറയും, ഡിസ്പ്ലേ ചെയ്ത് കഴിയുമ്പോ
നമ്മൾ നോർമലി കാണുന്ന സിൽവർ മുണ്ടുകള് ഈ ഡിസൈനാണ് ഇനി ഉണ്ടാവുക. അതായത് കോപ്പർ ജെറിയാണ്. ഇപ്പൊ നമ്മള് മുണ്ട് തിരിച്ചും മറച്ചൊക്കെ കൊടുക്കാം നമുക്ക് അല്ലെ, രണ്ടു ഭാഗത്ത് ഒരേ ഡിസൈൻ വരും. ഇത് വന്നിട്ട് ഇത് വേറൊരു ക്വാളിറ്റി കാണിച്ചത്, സെയിം ക്വാളിറ്റി തന്നെ വേറൊരു ഡിസൈൻ. ഇതോടെ നമ്മൾ ഡ്രില്ലെന്ന് പറയും, ഡ്രില്ലിട്ട് ചെയ്യുന്ന മെത്തഡാണ് ഇത്. വൺ സൈഡാണ് കര, ഉള്ളിലേക്ക് കരയുണ്ടാവില്ല. ഇത് കണ്ടിട്ട് തുണിയോട് ചേർന്നിരിക്കും. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബമ്പ് ഉണ്ടാവും. അതാ ഇത് ഒന്നും ഉണ്ടാവില്ല, അത് തുണിയോട് ചേർന്ന് തന്നെയായിരിക്കും ഈ കര കസവ് ഉണ്ടാവുക. അതെ, ഇത് വന്നിട്ട് കുറച്ച് ഗ്ലേസിംഗ് ഉണ്ടാവും, ലൈറ്റ് ഗ്ലേസിംഗ് വരുന്നത് അല്ലേ, നല്ല ഫിനിഷിംഗ് കാണാം. ഇത് വന്ന് കുറച്ച് നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന സാധനമാണ്. ഓക്കേ, നമ്മള് ഇതിന്റെ തന്നെ നോർമൽ ക്വാളിറ്റീസിലും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ശരി, ഇത് ഏകദേശം MRP എത്ര വരും സോ? ഇത് ഏകദേശം MRP മോർ ദാൻ 1000. അപ്പോൾ വെഡ്ഡിംഗിനൊക്കെ ഉള്ള നല്ല സെയിം ഗോൾഡും ഉണ്ട്. നേരത്തെ കണ്ട വെള്ളി കസവിന്റെ സെയിം ഗോൾഡ്. ഓക്കേ, ഇതും വെഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ 1000 റേഞ്ചിൽ അബവ് 1000. അതിന്റെ ഗ്ലേസ് കണ്ടാ തന്നെ അറിയാം അതിന്റെ ക്വാളിറ്റി. 30 കൊല്ലമായിട്ട് അതിന്റെ അതിനെക്കാട്ടിലും ബെറ്റർ ക്വാളിറ്റി. 120 ഇതിന്റെ സ്റ്റാർട്ടിങ് MRP തന്നെ ഏകദേശം 1100 വരും. സ്റ്റാർട്ടിങ് MRP യുടെ മുണ്ടാണ് ഇത്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ്. ഇത് കംപ്ലീറ്റ് ഇതിൽ എല്ലാ വെറൈറ്റിയും വരുന്നുണ്ട്. എല്ലാ വെറൈറ്റി സൂപ്പർ ഡിസൈൻസ് വരുന്നത്. ഇതാ ഇതില് 120 അതിന്റെ ഇതിലുള്ള മുണ്ടാണ്, നന്നായിട്ടുണ്ട്. അതിന്റെ വേറെ ഡിസൈൻസ് ഇല്ല. ഇതിലിപ്പോ എങ്ങനെ എത്ര കളേഴ്സ് ഉണ്ടാവും? ഇതില് കളേഴ്സ് നമ്മള് കൂടുതൽ കിട്ടില്ല, നമുക്ക് 10 കളർ വരെയൊക്കെ. ഇതൊക്കെ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. കോസ്റ്റ്ലി മുണ്ടുകള്, ഒറിജിനൽ കോസ്റ്റ്ലി മുണ്ടുകള്, ഡ്യൂപ്ലിക്കേറ്റ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഏറ്റവും ഹയസ്റ്റ് MRP എന്ന് പറഞ്ഞത് 3600 ആണ്. ഓ, കോട്ടൺ മുണ്ട് MRP 3000 രൂപയുള്ളൂ. ഇത് ഹാൻഡ്ലൂം അല്ല, പവർ ലൂം. പവർ ലൂം പോലെ ഈ നൂല് ഇട്ട് നെയ്യില്ല. പണ്ടൊക്കെ നെയ്തുണ്ടായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ പറ്റി അറിയുന്നു. ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ ചെയ്യാൻ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരില്ല. സത്യാവസ്ഥ, അതിട്ട് തന്നെ നൂല് പൊട്ടിപ്പോകും. കാരണം ഭയങ്കര തിൻ ആയിട്ടുള്ള നൂലാണ്, അപ്പൊ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഇതിട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ആൾക്കാരില്ല. ചെയ്യുന്നവരുണ്ട്, ഒന്നോ രണ്ടോ പേരോ ഉണ്ടാവും. ഞാൻ കേട്ടു ഈ ബാലരാമപുരം സൈഡിലൊക്കെ ഒന്ന് രണ്ടുപേരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കാണാത്ത കാര്യം നമ്മൾ പറയില്ലല്ലോ. നമ്മളൊരു ചുട്ടിക്കര കണ്ടല്ലേ, അതിന്റെ തന്നെ കുറച്ചും കൂടി ബെറ്റർ വേർഷൻ, ബെറ്റർ ആൻഡ് ക്വാളിറ്റി ഹൈ വേർഷൻ. അപ്പൊ വീതി കൂടിയില്ലേ ചുട്ടിക്കൂടി? മുണ്ട് ഡിസൈൻ ചെയ്യുന്നത് എന്റെ അനിയന്റെ കല്യാണത്തിന് ഞങ്ങള് ബ്രദേഴ്സ് എല്ലാവർക്കും ഒരു ഡിസൈൻ കാണുന്നതായിട്ട് നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തു. അങ്ങനെ സ്പെഷ്യൽ ആണ്, സ്പെഷ്യൽ ആണ്. ഓക്കേ ഓക്കേ ഓക്കേ, അനിയന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തത് അല്ലേ. പക്ഷെ ഇത് നന്നായിട്ടുണ്ട്, ചുട്ടി ഭയങ്കര വലുപ്പം കൂടുതലും എടുത്തു കാണിക്കുന്നുണ്ട് ആ ഡിസൈൻ. പ്രത്യേകിച്ച് ആ ബ്ലാക്കിൽ ആ വൈറ്റ് ഇറങ്ങണ ഒരു ഏരിയ ഉണ്ടല്ലോ. ഡിസൈനുകളും നോക്കുവാണെങ്കിൽ വൈറ്റ് കരയിൽ, ആ വൈറ്റ് വന്ന സ്ഥലത്ത് നേരെ റിവേഴ്സ് കളർ വരും. വൈറ്റ് ചുട്ടി നേരെ റിവേഴ്സിൽ വന്നു, നന്നായിട്ടുണ്ട്. വൈറ്റ് ചുട്ടി വരും, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അത്യാവശ്യം എല്ലാവർക്കും അത്യാവശ്യമുള്ള സംഭവമാണ് ബെൽറ്റ്. ആ പോത്തീസ് നമ്മുടെ ഇവിടെ തന്നെയുള്ള രാംസന്റെ ബ്രാൻഡ്. MRP എത്ര വരുന്ന? ഇത് 100 രൂപയാണ്. കോംബോ ആയിട്ട് കൊടുക്കാറുണ്ടോ? ഇല്ല, കോംബോ ആയിട്ട് കൊടുക്കില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്നവരാണ് കൂടുതലും.
കോട്ടൺ ബൈ കോട്ടൺ ആണ്. ക്രീമിലോട്ട് വരുമ്പോ കുറച്ച് പോളിസ്റ്റർ മിക്സ് ഉള്ളതുകൊണ്ട് ഈ ഏരിയ ഒക്കെ ഈ പോളിസ്റ്റർ മിക്സ് ഉള്ള ഈ ഒരു ഏരിയ മൊത്തം അല്ലേ അവിടെ വരയ്ക്കും. ഇത് വരയ്ക്കും പോളിസ്റ്റർ മിക്സ് ഉള്ള മുണ്ടുകളാണ് ഈ ഇരിക്കുന്നത്. 330 ഉള്ളിൽ വരുന്ന കോടി കളർ മുണ്ടുകൾ ക്രീം. ഇനി ഫുൾ കോട്ടൺ കംപ്ലീറ്റ് അവിടെ വരെ. അവിടെ വരെയുള്ളത് കോട്ടന്റെ ഫുൾ കോട്ടൺ. ഇതെല്ലാം ഈ പ്ലെയിൻ കസവ് മാത്രമായിട്ടുള്ള മുണ്ടുകള്. ഇതൊക്കെ റേറ്റ് പറയാനില്ല. 200-250 രൂപയുടെ എം ആർ പിയുടെ മുണ്ട് മുതൽക്ക് ഉണ്ട്. 250 എം ആർ പി മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഹാൻഡ്ലൂം വരിക്കും നോക്കുവാണെങ്കിൽ നമുക്കൊരു 3,000-3,500 ഒക്കെ വരുന്ന എം ആർ പി വരുന്ന മുണ്ടുകളായിരിക്കും അവൈലബിൾ ആണ്. അതിലിപ്പോ കരയുടെ വീതി അനുസരിച്ചിട്ട് കരയുടെ വീതി, നൂലിന്റെ ക്വാളിറ്റി, കസവിന്റെ ക്വാളിറ്റി, ഈ മൂന്നും ഇതില് ബാധകമാണ്. ഇത്രക്കൊക്കെ ആലോചിക്കണം അല്ലേ. ഇപ്പൊ ഇതൊന്നും നമ്മളെന്ത് ഈ കസവിന്റെ നമ്മൾ ഇത്രയും ക്വാളിറ്റി വെച്ചിരിക്കുന്ന റീസൺ എന്ന് വെച്ചാല് കസ്റ്റമറിന്റെ പ്രിഫറൻസ് ആണ്. ഇപ്പൊ ഒരു ബഡ്ജറ്റ് വരും, എനിക്ക് ഈ ഒരു ബഡ്ജറ്റേ ഉള്ളൂ, ഈ ബഡ്ജറ്റ് നമുക്കൊരു ക്വാളിറ്റി വേണം എന്ന് പറയുമ്പോൾ നമ്മള് അതിനായിട്ടുള്ള ക്വാളിറ്റി നമ്മൾ സെറ്റ് ചെയ്യാണ്. അതുപോലെ 250 രൂപയുടെ ഉള്ളില് കസവ് കൊണ്ട് വേണം, റെഡിയാണ്. 300 ഉള്ളിൽ ആൾക്കാർക്ക് റെഡിയാണ്. ഏത് റേഞ്ച് വെച്ചാലും സംഭവം. അതായത് രാംസണ്ണി വരുമ്പോ പർപ്പസ് ബഡ്ജറ്റ് രണ്ടും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് പ്രോഡക്റ്റ് കിട്ടുന്നു. ആകെ കണ്ട് അന്താളിച്ച് നടക്കുന്ന അമ്മ. ഫുള്ള് ഇപ്പുറത്തുള്ളത് ഡിസൈൻസ് വ്യത്യാസമായിട്ട് വരും. ഇനി കോട്ടണില് ഫാൻസി അല്ലേ. ഓക്കെ, ഓരോരോ ഡിസൈൻസ് വൈസ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്നത് ഫുള്ളു അല്ലേ. ഹാൻഡ്ലൂമില് വെറൈറ്റി അല്ലേ. കല്യാണ മുണ്ടുകള് അതാണ് സ്പെഷ്യല്. ഇതൊക്കെ നമ്മുടെ ഓൺലൈനില് അവൈലബിൾ ആണ്. അപ്പോ നമ്മൾ നോർമലി കണ്ടിട്ടുള്ള മുണ്ടുകളൊക്കെ ഇങ്ങനെയല്ല, പ്ലെയിൻ ആയിരിക്കും. അപ്പൊ ചിലവര് ഇപ്പൊ കല്യാണത്തിന് വരുന്നവരും പ്ലെയിൻ മുണ്ട് എടുത്തു തരാം. ഒരു ഡിഫറൻസ് കിട്ടണല്ലോ ചെക്കന്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കണല്ലോ. നന്നായിട്ടുണ്ട്. ഇത് ഇതിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഞാൻ രണ്ട് ഡിസൈൻ എടുത്ത് കാണിച്ചെന്ന് മാത്രം. ഇതിലാണ് ഇപ്പോ ബ്രൈഡും ഗ്രൂമും കൂടിയിട്ട് ഏകദേശം ഒരേ കളർ വേണം എന്ന് ഉദ്ദേശിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഫുൾ ടിഷ്യൂല് തന്നെ മുണ്ടുകള്. ഫുൾ ടിഷ്യൂസ്. ഇത് എം ആർ പി ഏകദേശം 3,000 മേലെ പോകും. മേലെ പോകും. ഇതിലും നമ്മൾ അത് കണ്ട പോലെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉള്ള മുണ്ടുകളുണ്ട്. 3,000 തന്നെ. 3,000 തന്നെ. ഗോൾഡ് ഇഷ്ടപ്പെടാത്തവർക്ക് വെഡിങ്ങിനുള്ളത് സിൽവറിൽ കിട്ടും. പക്ഷെ ഈ സിൽവർ നല്ല രസമായിട്ടുണ്ട്. ഒരു പ്രത്യേക നമ്മുടെ സിൽവറിൽ ഒരുപാട് വ്യത്യാസമുള്ള സിൽവറുകളുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കസവിലെ ക്വാളിറ്റി നല്ല അല്ല. അത് കാണുമ്പോ തന്നെ ഒരു വ്യത്യസ്ത സിൽവർ ആണ്. അതായത് കണ്ണിലേക്ക് അങ്ങനെ നിക്കണുണ്ട്. സാധാരണ സിൽവർ അല്ലാണ്ട് ഇതൊക്കെ ഹാൻഡ്ലൂമില് പ്യുവർ ഹാൻഡ്ലൂം. അതില് കസവ് വരുന്ന ഇൻസൈഡ് ഡിസൈനും ഹാർട്ടിന്റെ ഡിസൈൻ വരെ ഉണ്ട് ഞങ്ങളുടെ കയ്യില്. അതൊക്കെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഓരോ ഡിസൈനും എടുത്ത് കാണാൻ പറ്റും. ഇവിടെ ഡിസ്പ്ലേയില് തന്നെ നമുക്ക് ഓരോ ഡിസൈൻ്റെയും വ്യത്യസ്തമായിട്ട് കളർ ഗ്രേഡിയൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതിലൊക്കെ ഡിസൈൻസുകളാണ് ഇരിക്കുന്നത് മുണ്ടിൽ. ഈ ഡിസൈനൊക്കെ സൂപ്പറായിട്ടുണ്ട്. എന്താ പ്രത്യേകം ആ ഡിസൈൻസ് എടുത്ത് കാണിക്കുന്നുണ്ട്. ബ്ലാക്കൊക്കെ നല്ല രസമായിട്ടുണ്ട്. എനിക്ക് എം ആർ പി മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകള് വീഡിയോ കാണുമ്പോഴേ ഇത് ഹോൾസെയിലാണോ റീറ്റെയിൽ ആണോ എന്നുള്ള കൺഫ്യൂഷൻ. ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാറാ പതിവ്. കാരണം ഇത് എം ആർ പി പ്രൈസ് ആണ്. ഹോൾസെയിൽ ഇസ് ഓൾസോ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് വേറെ കൊടുക്കുള്ളൂ. അമ്മക്ക് ഇഷ്ടമെങ്കിൽ എടുത്തോ. അല്ല എടുത്തു വന്നാ വേണി. അല്ല ഭയങ്കര രസമായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല രസമായിട്ട് ക്രിസ്ത്യൻസിന്റെ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഷോപ്പുകളിൽ കാണുന്നല്ലാണ്ട് ഇങ്ങനെ ഹോൾസെയിൽ ഷോപ്പിൽ ഇരിക്കുന്നത് ആദ്യമായിട്ടൊക്കെ. ഇത് നമുക്ക് തൃശ്ശൂർ ഏരിയ എന്നാണ് കൂടുതലും വരുന്നത് അല്ലേ.
ഇതൊക്കെ റേറ്റ് നല്ലോണം വിറ്റ് പോയതായിരുന്നു. ഇപ്പൊ കുറച്ച് കുറഞ്ഞു വേണം പറയാം. ഓക്കെ, യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാഷനബിൾ ആയിട്ട് ചെറിയ ഷോളിലേക്ക് മാറി, അതുകൊണ്ടാണ്. ക്രിസ്ത്യൻസിന്റെ തന്നെ കവണിയുടെ അമ്മമാർക്കൊക്കെ ഉള്ളത്. സൂപ്പർ. ഇതിനൊക്കെ എത്ര റേറ്റ് വരും നമുക്ക്? കൊള്ളാട്ടോ. അതിൽ തന്നെ ഡിസൈൻസുകളും വേറെ വരും, സിമ്പിൾ ആയിട്ടുള്ളത്. കല്യാണ പാർട്ടികൾക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യണവരില്ലേ, കവണി വേണം, ചട്ടി മുണ്ടൊക്കെ വേണം, അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരമാവില്ല. അതിപ്പോ നമ്മൾക്ക് ഇന്ന ഡിസൈൻ വേണം പറഞ്ഞ് ചെയ്തു കൊടുക്കും. കൂടുതലും നമ്മളത് അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് പറയുന്നത്, ചിലവര് ഭയങ്കര സ്ട്രെസ് ചെയ്ത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പറ്റും. ചിലപ്പോ എന്താന്ന് വെച്ചാൽ ഈ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കാനായിട്ടുള്ള എക്സ്പെൻസ് ഇതിനായിട്ട് ഒരു തടി നമ്മള് സെപ്പറേറ്റ് സെറ്റ് ചെയ്യണം. അപ്പൊ ഒരു തടി നമ്മൾ നൂല് കയറ്റി കഴിഞ്ഞാൽ മിനിമം ഇത്ര പീസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് വേണ്ട, എനിക്ക് 100 പീസ് മതി, അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വേസ്റ്റ് ആണ്. ചില കസ്റ്റമേഴ്സ് പറയും കുഴപ്പമില്ല, ഞങ്ങള് ഏറ്റെടുത്തോളാം പറയും. പക്ഷെ അത് ഹ്യൂജ് എക്സ്പെൻസ് ആവില്ല, അത് നമ്മള് ചിലപ്പോൾ ചെറിയ എക്സ്പെൻസ് ആയിരിക്കില്ല. ഇപ്പൊ ചില സെലിബ്രിറ്റീസ് ഒക്കെ ഒരു സാരി എനിക്ക് ഇങ്ങനത്തെ ഡിസൈൻ ചെയ്തതരണം പറയും. നോർമലി ഹാൻഡ്ലൂം അത് ചെയ്യാൻ പറ്റില്ല, കാരണം 6 സാരികളും ചെയ്യണം. അപ്പൊ 6 സാരി ചെയ്യാനുള്ള നൂലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു സാരി ചെയ്തും മുറിക്കാം, പക്ഷെ തറിക്കാരന് അത് ഒരുപാട് നഷ്ടം വരും. നഷ്ടം എന്ന് പറഞ്ഞാൽ സമയത്തിലൂടെയും അതിന്റെ അധ്വാനം രണ്ടും നഷ്ടമാണ്. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കും, ഇല്ലാന്നല്ല. ക്വാളിറ്റി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് നീളവും കൂടുതലാണ്, ക്വാളിറ്റിയും ബെറ്റർ ആണ്. കുറെ കാലം ഈട് നിൽക്കും. വോയിസ് എന്തൊക്കെയാണ് വേറെ നമ്മുടെ ബ്രാൻഡിന്റെ? ടിഷ്യൂല. ഇതുകൊണ്ട് ഭയങ്കര ഹൈ ക്വാളിറ്റി സാധനമാണ് ഈ സംഭവം. ഭയങ്കര ഹൈ, അതായത് നമ്മുടെ 120 അതിന്റെ പൊന്നാടയാണ്. ഏകദേശം MRP എത്ര വരും? ആ ഇത് വരും 700-800. സിംഗിൾ മുണ്ടുകള് അല്ലേ? ഓക്കെ. ഇതിലും നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഡിവിഷൻസ് 3 ക്വാളിറ്റി കിട്ടുള്ളൂ. ഓക്കെ. അത് വേരിയേഷൻ വരും നമുക്ക് അത്ര പെട്ടെന്ന്. നമുക്ക് എന്താ പറയാ, ഏഴേ എടുപ്പാണ് കൂടുതൽ ആൾക്കാർ സിംഗിൾ മുണ്ടിൽ നോക്കുക. പിന്നെ ഇതിന്റെ ക്വാളിറ്റി ചിലർ ഇപ്പൊ ഫുൾ കോട്ടണിൽ ചോദിച്ചു തുടങ്ങി, അതിനായിട്ടുള്ള 2-3 മുണ്ടുകൾ വേണം. ഈ കര മാത്രം പോളിസ്റ്റർ ഉണ്ടാവും. പോളിസ്റ്റർ കര മാത്രം. കര മാത്രം. ഇത് സിംഗിൾ മാത്രം വരുന്ന ചെക്ക് ലുങ്കി അല്ലേ? ഓൺ പ്രോഡക്റ്റ് ആണ് ഇത്. MRP വരുമ്പോ ബ്രാൻഡഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. മുണ്ടില് കളറ് ഫുള്ള്. പിന്നെ ഇതേ അതിന്റെ തന്നെ വേറെ കളർ മുണ്ടുകള്. ഇത് ഇത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതും താഴത്തുള്ളതും ആ നന്നായിട്ട്, അതായത് ഈ ആഷ് കളറൊക്കെ ആൾക്കാർക്ക് ചിലപ്പോ ഇഷ്ടം. നല്ല രസമായിട്ടുണ്ട്. ഹൈറ്റ് കൂടിയവർക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. ഇനി ഹൈറ്റ് കൂടിയവർക്ക് ലെങ്ത് കിട്ടിയില്ല എന്നുള്ള പരാതി വേണ്ട. സ്വാമിമാരുടെ മുണ്ടുകളുടെ അവർ രാംസന്റെ ബ്രാൻഡിലുള്ളത്, അതിവിടെ ഒരു സെക്ഷൻ. പിന്നെ കാവിമുണ്ട്, പിന്നെ കാവിമുണ്ടിന്റെ വേറൊരു സെക്ഷൻ. ഇത് പിന്നെ വലിയ കാര്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ചെയ്യുന്നില്ല. അതിൽ തന്നെ കുറെ കുറെ കളർ വെറൈറ്റീസ്. പിന്നെ ഒരു കാവിയിൽ തന്നെ ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് വരുന്നതിൽ കളർ കരകളായിട്ടുള്ള മുണ്ട്. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഇതേ ഗ്രീന്, ഈ പഴനിക്കൊക്കെ കൊടുത്തിട്ട് പോവാം. പിന്നെ കളർ കോഡൊക്കെ ആയിട്ട് കൊടുത്തിട്ട് പോവാൻ പറ്റിയ ഗ്രീൻ ധോത്തീസ് പുളിയായില്ലേ. അപ്പോ ഇന്നത്തെ വീഡിയോയില് നമ്മള് രാംസണ്ണിന്റെ ഏതൊക്കെ വെറൈറ്റി ധോത്തികളുണ്ട്, ഡിസൈൻസുകളുണ്ട്, ഏതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്വാളിറ്റികളുണ്ട് എന്നൊക്കെ കണ്ടു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ മാക്സിമം രാംസണ്ണിന്റെ ഷർട്ടുകൾ കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് ഇത് ഈ ഒരു വീഡിയോയിൽ ധോത്തി മാത്രം കാണിച്ചു എന്ന് ചോദിക്കരുത്. കാരണം അത്രയധികം വെറൈറ്റീസും ക്വാളിറ്റീസും ഉള്ളതുകൊണ്ടാണ് ഒരു എപ്പിസോഡായിട്ട് അത് ചെയ്യുന്നത്. ഇനി
ഈ ധോത്തികൾ ഹോൾസെയിലായിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിലുണ്ടാവും, കമൻറ്റ് ബോക്സിലുണ്ടാകും. അതുകൂടാതെ റീറ്റെയിലായിട്ട് ഇപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനുള്ള എല്ലാവിധ ലിങ്കുകളും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, റീപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് ഷർട്ടും കാര്യങ്ങളും എല്ലാം കാണാം. പിന്നെന്താ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് കൂടിയും ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ ബൈ. മാസ്ക്കാണ്.